പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പൂക്കൂട്ടും പാടം. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ടി എൻ ഭരതൻ അനുസ്മരണം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്താണ് കഴിഞ്ഞ 9 വർഷം മോദിയും ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യ രാജ്യവും ഇവരോട് ചെയ്ത തെറ്റ്? ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ വിസ്മൃതിയിലാണ്ട് പോകുമായിരുന്ന ഒരു ജനതയെ കൈപിടിച്ചുയർത്തി ഇതാ ലോകത്തിന് മുമ്പിൽ ഞങ്ങൾ അഭിമാനത്തോടുകൂടി തിരിച്ചു വരികയാണ്. ഒരിക്കൽ ലോകത്തിന്റെ ജഗദ്ഗുരു സ്ഥാനം ഉണ്ടായിരുന്ന ഭാരതം വൈകാതെ വീണ്ടും ആ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുകയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ നേതൃത്വത്തിൽ എന്ന് ലോകം അംഗീകരിക്കുമ്പോൾ എന്താണ് ചില ആളുകൾക്ക്, ഇന്ത്യയിൽ ചില ആളുകൾക്ക്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി തകർത്തെറിഞ്ഞ ഇന്ത്യയെ മോദി സർക്കാർ ലോകത്തിന്റെ നിറുകയിലെത്തിച്ചു. ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യയെ വീണ്ടും തകർക്കാനാണ് കോൺഗ്രസിന്റെ ഇന്ത്യ കമ്പനി ശ്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മുളവടി കൊണ്ട് നേരിടാൻ കഴിയുന്ന തീവ്രവാദമല്ല ഇന്നുള്ളതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പുതിയ തലമുറയ്ക്ക് മാതൃകയാക്കാവുന്ന നേതാവാണ് ടി എൻ ഭരതനെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ബിജു എം സാമുൽ അധ്യക്ഷത വഹിച്ചു. കെ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത്, സംസ്ഥാന സെക്രട്ടറി കെ നാഗേഷ്, ദേശീയ സമിതി അംഗം വാസുദേവൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീതാകുമാരി, ജില്ലാ സെക്രട്ടറിമാരായ പി ആർ രശ്മിൽനാഥ്, രതീഷ്, സംസ്ഥാന കൌൺസിൽ അംഗം ഗോപാലകൃഷ്ണൻ, സി കെ കുഞ്ഞുമുഹമ്മദ്, അജി തോമസ്, അഡ്വക്കേറ്റ് അശോക് കുമാർ, ജനീഷ് ഏനാന്തി, എം ടി രമേശൻ നായർ, സന്തോഷ് പഴമടം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.